السلام عليكم ورحمة الله وبركاته. صلاة ചൊല്ലാൻ ഏറ്റവും നല്ല മഹത്തായ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച രാവും പകലും. ഒരു ഹദീസിൽ കാണാം, മൻ സ്വല്ല അലിയ യൗമൽ ജുമുഅത്തി വലൈലത്തിൽ ജുമുഅത്തി മിഅത്ത മറ, ഒരാൾ എന്റെ മേൽ വെള്ളിയാഴ്ച രാവും പകലും, വെള്ളിയാഴ്ച രാവോ പകലോ ചുരുങ്ങിയത് 100 സ്വലാത്ത് ഒരാൾ ചൊല്ലുകയാണെങ്കിൽ, ഒരാൾ ചൊല്ലിയാൽ ഖുലിയല്ലാഹു തആല മിഅത്ത ഹാജ, അവന്റെ 100 കണക്കിന് ആവശ്യങ്ങള്, ആഗ്രഹങ്ങള്, മുറാദുകൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കും. മുറാദുകൾ മനസ്സിൽ വെച്ച് സ്വലാത്ത് ചൊല്ലാൻ ഏറ്റവും നല്ല ഒരു ദിവസമാണ് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച ചൊല്ലുന്ന സ്വലാത്തിന്റെ പ്രത്യേകത, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അക്സിറു അലയ്യ മിനസ് സ്വലാത്തി യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം എത്തിയാൽ നിങ്ങൾ എന്റെ മേലിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക, കാരണം ഫൈന സ്വലാത്തുക്കും മഅറൂദത്തുൻ അലയ്യ, വെള്ളിയാഴ്ച ചൊല്ലുന്ന സ്വലാത്ത് എന്നിലേക്ക് വെളിവാക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, വെള്ളിയാഴ്ച ആരൊക്കെ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് അതൊക്കെ ഞാൻ അറിയുന്നുണ്ട്, ബാക്കിയുള്ള സമയത്ത് അല്ലെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ സ്വലാത്ത് ചൊല്ലുന്നത് റസൂലുള്ള അറിയുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം. വെള്ളിയാഴ്ച സ്വലാത്ത് ചൊല്ലിയാലുള്ള മഹത്വം അതാണ്. ഒരുപാട് ആളുകൾ ചോദിക്കുന്നൊരു വിഷയമാണ്, ഉസ്താദെ വെള്ളിയാഴ്ച ദിവസം, വെള്ളിയാഴ്ച രാവ് അതല്ലെങ്കിൽ പകല് ചൊല്ലാൻ പറ്റിയ ഏറ്റവും ചെറിയ സ്വലാത്ത് ഏതാണ്? ഈ തിരക്ക് പിടിച്ച ഒരു ജീവിതത്തിൽ നമുക്ക് വലിയ സ്വലാത്ത് ചൊല്ലാൻ അല്ലെങ്കിൽ നീണ്ട സ്വലാത്ത് ചൊല്ലാൻ, ധാരാളം സ്വലാത്ത് ചൊല്ലാൻ സമയം കിട്ടണമെന്നില്ല. അപ്പൊ ചെറിയ സ്വലാത്ത് ചൊല്ലി രക്ഷപ്പെടാൻ പറ്റിയ സ്വലാത്ത് ഉണ്ടോ? അങ്ങനെയുള്ള സ്വലാത്ത് ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. വെള്ളിയാഴ്ച രാവ് ചൊല്ലാൻ പറ്റിയ ഏറ്റവും ചെറിയ ഒരു സ്വലാത്താണ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം മുബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദറിൽ അദീമിൽ ജാഹി വഅലാ ആലിഹി വസഹബി വസല്ലി. ചെറിയ ഒരു സ്വലാത്താണ്, ഏത് സാധാരണക്കാർക്കും ചൊല്ലാൻ പറ്റിയ ഒരു സ്വലാത്താണ്. ഈ സ്വലാത്ത് വെള്ളിയാഴ്ച രാവ് ചൊല്ലിയാൽ ലഭിക്കുന്ന പ്രതിഫലം എന്താണ്, മഹത്വം എന്താണ്, കൂലി എന്താണ്? മഹാനായ അല്ലാമ സുയൂത്തി തങ്ങൾ വലിയ മഹാനാണ്, قال الامام السيوطي سيوطي امام പറഞ്ഞു, മൻ ലാസമ അലിഹ കുല്ല ലൈലത്തിൻ ജുമഅ, എല്ലാ വെള്ളിയാഴ്ച രാവ്, ഇന്നത്തെ വെള്ളിയാഴ്ച രാവ് മാത്രമല്ല, അല്ലെങ്കിൽ ഇനി വരുന്ന അടുത്ത വെള്ളിയാഴ്ച രാവ് മാത്രമല്ല, അല്ലെങ്കിൽ ഈ മാസത്തിലെ വെള്ളിയാഴ്ച രാവ് മാത്രമല്ല, എല്ലാ വെള്ളിയാഴ്ച രാവും ഈ സ്വലാത്ത് ഒരാൾ ചൊല്ലുകയാണെങ്കിൽ പതിവാക്കിയാൽ, ഒരു മറത്തം വാഹിദ ചുരുങ്ങിയത് അത് ഒരു തവണ ഒരു വട്ടമാണെങ്കിലും ശരി, അവന്റെ മയ്യിത്ത് ഖബറിലേക്ക് വെക്കുന്ന സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താങ്ങി പിടിച്ചുകൊണ്ട് അവന്റെ മയ്യിത്തിനെ ഖബറിലേക്ക് വെക്കും. ഇത്ര വലിയ ഭാഗ്യം ചെയ്ത ആളുകളാണ്. ഈ സ്വലാത്ത് എല്ലാ വെള്ളിയാഴ്ച രാവും ചുരുങ്ങിയത് ഒരു വട്ടം ചൊല്ലിയാലാണ് ഈ വലിയ മഹത്വം ലഭിക്കുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മഹാന്മാര് പറഞ്ഞു, ഫവായിദുൻ നാദിയ സ്വലാത്ത് സയ്യിദു അഹ്മദു ദഹലാൻ ഫീ മജ്മുആതിഹി, മഹാനായ അഹ്മദ് ദഹലാൻ, സയ്യിദ് അഹ്മദ് ദഹലാൻ തങ്ങൾ തന്റെ മജ്മുആതിലും, അതുപോലെ തന്നെ ഉദുക്കിറ കസീറു മിനൽ ആരിഫീൻ, ഒരുപാട് ആരിഫീങ്ങളും ഈ സ്വലാത്തിന്റെ മഹത്വം അവരുടെ ഗ്രന്ഥങ്ങളിൽ കിതാബുകളിൽ ധാരാളം പറഞ്ഞിട്ടുണ്ട്. അന്നമൻ ധാവ മഅലൈഹ ലൈലത്തുൽ ജുമുഅ, ആരെങ്കിലും ഈ സ്വലാത്തിന് വെള്ളിയാഴ്ച രാവ് പതിവാക്കി പോന്നാൽ, ഒരു മറത്തം വാഹിദ, അത് ചുരുങ്ങിയത് ഒരു പ്രാവശ്യമാണെങ്കിലും ശരി, യങ്കശിഫു ലിറൂഹി മിസാർ റൂഹിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദൽ മൗതി,
മരണ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉണ്ടാകും, റസൂലുള്ളാഹിന്റെ റൂഹ് അവിടെ ഹാദിറാകും. വൈന്ദ ദുഖൂലിൽ ഖബ്രി, അവന്റെ മയ്യിത്തിനെ ഖബറിലേക്ക് വെക്കുന്ന സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉണ്ടാകും. എന്നാൽ ആ മനുഷ്യൻ രക്ഷപ്പെട്ടു. ഖാല ബഅദുൽ ആരിഫീൻ, ചില ആരിഫീങ്ങൾ പറഞ്ഞു, വയംബഗി, അത്യാവശ്യമാണ്, നിർബന്ധമാണ്, ലിമൻ താവമ അലൈഹ അയ്യ ഖുർആഹ കുല്ല ലൈലത്തിൻ അശറ മറ്റാ, ഈ വലിയ മഹത്വം ലഭിക്കണമെങ്കിൽ, ഈ വലിയ കൂലി, ഈ വലിയ ശ്രേഷ്ഠത ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ അവൻ ചെയ്യേണ്ടത് ഈ സ്വലാത്ത് എല്ലാ രാവും ചുരുങ്ങിയത് പത്ത് വട്ടവും, അശറ മറാത്ത് വലയിലത്തിൽ ജുമാ, വെള്ളിയാഴ്ച രാവെത്തിയാൽ അറ്റമറ നൂറ് വട്ടം ഒരാളെ ചൊല്ലിയാൽ അത്തയഫൂദ ബിഹാദൽ ഫളൽ, ഈ മഹത്തായ ശ്രേഷ്ഠത ലഭിക്കും. സ്വലാത്ത് എല്ലാത്തിനേക്കും പരിഹാരമാണ്, ദുന്യാവിലെ ആവശ്യങ്ങൾ വിടാൻ, ദുന്യാവിലെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും മുറാദുകൾ വിടാൻ, ഖബറിൽ രക്ഷപ്പെടാൻ, മഹ്ശറിൽ രക്ഷപ്പെടാൻ സ്വലാത്ത് അത് നമ്മെ രക്ഷപ്പെടുത്തും. സ്വലാത്ത് ധാരാളം ചൊല്ലണം. നാളെ മഹ്ശറയിലെത്തിയാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് ഇന്നൗല നാസ് ബി യൗമൽ ഖിയാമ, ഖിയാമ നാളിൽ ഞാനുമായി ഏറ്റവും അടുത്ത് ഉള്ള ആളുകൾ, ഞാനുമായി ഏറ്റവും ബന്ധപ്പെട്ട ആളുകൾ എന്റെ മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുന്നവരാണ്. അപ്പൊ ദുന്യാവിലും ആഖിറത്തിലും ഖബറിലും മഹ്ശറയിലും സിറാത്ത് പാലത്തിലും ഒക്കെ നമ്മെ രക്ഷപ്പെടുത്തുന്ന ഏറ്റവും വലിയൊരു ആയുധമാണ് സ്വലാത്ത്. മൻ അലൈ ഹാജ, ഒരാൾക്ക് ആവശ്യമുണ്ട് ദീനി, ദീനിന്റെ കാര്യത്തിലോ ആവു ദുന്യ, അല്ലെങ്കിൽ ദുന്യാവിന്റെ കാര്യത്തിലോ എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ സ്വലാത്ത് അരിയ, എന്റെ മേലവൻ സ്വലാത്ത് അധികരിപ്പിച്ചു കൊള്ളട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സ്വലാത്തുകൾ ധാരാളം നാം ചൊല്ലണം. സ്വലാത്ത് എല്ലാത്തിനും പരിഹാരമാണ്. നമ്മുടെ ഹമ്മുകള്, ടെൻഷനുകൾ മാറാൻ, ദുഃഖങ്ങൾ നീങ്ങാൻ, പ്രയാസങ്ങൾ മാറാൻ, കടങ്ങൾ വീടാൻ, രോഗങ്ങൾ മാറാൻ, പ്രതിസന്ധികൾ മാറാൻ, എന്തൊക്കെ ദുന്യാവിൽ നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ടോ, ടെൻഷനുകളുണ്ടോ, അതൊക്കെ നീങ്ങിക്കിട്ടാൻ സ്വലാത്ത് പരിഹാരമാണ്. എത്രയാണോ സ്വലാത്ത് ചൊല്ലാൻ കഴിയുന്നത്, ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹുവിനോട് നബി തങ്ങൾ പറഞ്ഞത്, ഫർളായ കാര്യങ്ങൾ ഒക്കെ ചെയ്ത് ബാക്കി കിട്ടുന്ന സമയമൊക്കെയും മുഴുവൻ സമയവും അങ്ങയുടെ പേരിൽ ഞാൻ സ്വലാത്ത് ചൊല്ലട്ടെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞിരുന്നാൽ നിന്റെ എല്ലാ വിഷമങ്ങളും, എല്ലാ ബേജാറുകളും, എല്ലാ ടെൻഷനുകളും, എല്ലാ ദുഃഖങ്ങളും, എല്ലാ പ്രതിസന്ധികളും അള്ളാഹു മാറ്റിത്തരും, നിന്റെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സ്വലാത്തുകൾ ധാരാളം വർദ്ധിപ്പിക്കണം. ഓരോ ദിവസവും പ്രത്യേകമായി ചൊല്ലേണ്ട സ്വലാത്തുകൾ മഹാന്മാരിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെ ചൊല്ലേണ്ട സ്വലാത്താണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞത്. ചുരുങ്ങിയത് ഒരു വട്ടമെങ്കിലും ചൊല്ലുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഒരു വട്ടം എങ്കിലും ചൊല്ലുവാൻ അതിനിക്ക് സമയം കണ്ടെത്തണം. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട്. ദുന്യാവും ആഖിറും അള്ളാഹു നമുക്ക് വിജയിപ്പിച്ചു തരട്ടെ. നമ്മുടെ ദുന്യാവിലെല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു മാറ്റിത്തരട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ വലിയ ഖൈറും ബർക്കത്തും ചൊരിഞ്ഞു തരട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ, സുഖത്തോടെ, ആഫിയത്തോടെ അല്ലാഹുവിന്റെ ത്വാഅത്തിലായി ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും അല്ലാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. പെട്ടെന്നുള്ള രോഗങ്ങൾ, പെട്ടെന്നുള്ള അപകടങ്ങൾ, പെട്ടെന്നുള്ള ദുരന്തങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, മരണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരും നമ്മുടെ കുടുംബക്കാർ, ഭാര്യമക്കൾ, മാതാപിതാക്കൾ, സഹോദര സഹോദരിമാർ, എല്ലാ ആളുകളെയും അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അമീൻ ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.